നമസ്കാരം ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധം റദ്ദാക്കാൻ അമേരിക്ക ഒരുങ്ങുന്നു കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നേരത്തെ തന്നെ വഷളായതാണ് ചൈനയുമായിട്ടുള്ള രണ്ടാം ഘട്ട വ്യാപാര കരാറാണ് ഇപ്പോൾ അമേരിക്ക റദ്ദാക്കാൻ ഒരുങ്ങുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ചൈനയുമായിട്ടുള്ള ബന്ധം തകർന്നതിനെ ഇപ്പോൾ ചിന്തിക്കുന്നില്ല ചൈനയുമായിട്ടുള്ള ബന്ധം കൂടുതൽ നാശനഷ്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയതെന്ന് ട്രംപ് പറഞ്ഞു ഈ വർഷം ആദ്യം അമേരിക്ക ചൈനയുമായി മെഗാ ഫേസ് വൺ കരാർ ഒപ്പിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് രണ്ടാം ഘട്ട കരാർ റദ്ദാക്കാൻ ഒരുങ്ങുന്നത് കൊറോണ വൈറസ് വ്യാപനത്തിന് ശേഷം അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമായിരുന്നു വൈറസ് ലോകം മുഴുവൻ വ്യാപിക്കാൻ കാരണം ചൈനയാണെന്നും ട്രംപ് ആരോപിച്ചിരുന്നു ലോകത്ത് കൊറോണ വൈറസ് ഏറ്റവും കൂടുതൽ വ്യാപിച്ച രാജ്യം അമേരിക്കയാണ് അതിന്റെ ഏറ്റവും കൂടുതൽ തിക്തഫലങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതും അമേരിക്ക തന്നെയാണ് നിലവിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേരാണ് ഈ രോഗം ബാധിച്ച അമേരിക്കയിൽ മരണപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ചൈനയുമായിട്ട് മുമ്പുണ്ടായിരുന്നതുപോലെ ഒരു ബന്ധം അമേരിക്ക തുടരുമോ എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു എന്തായാലും ആ കാര്യം ഇപ്പോൾ ഏതാണ്ട് വ്യക്തമാവുകയാണ് അമേരിക്ക ചൈനയുമായിട്ടുള്ള ബന്ധം ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്ന വാർത്തകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഒരു വീഡിയോ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തത് ചൈന സാമ്പത്തികമായി തകർന്നു കഴിഞ്ഞു എന്ന് എന്തായാലും ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക ചൈന ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യവും അമേരിക്കയാണ് അതായത് ചൈന കയറ്റുമതി ചെയ്യുന്ന ആകെ ഉൽപ്പന്നങ്ങളുടെ പതിനാറ് പോയിന്റ് എട്ട് ശതമാനവും അമേരിക്കയിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക അതായത് അതിന്റെ മൂല്യം എന്ന് പറയുന്നത് നാനൂറ്റി പതിനെട്ട് പോയിന്റ് ആറ് ബില്യൺ അമേരിക്കൻ ഡോളറാണ് അമേരിക്ക പൂർണ്ണമായും ചൈനയുമായിട്ടുള്ള കരാറുകളിൽ നിന്ന് പിൻവാങ്ങുകയും ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്താൽ ചൈനയ്ക്കുണ്ടാവുന്ന നഷ്ടം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞപ്പോൾ അവിടെയും വന്നു ചിലർ തള്ളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി അങ്ങ് വിശദീകരിക്കാമെന്ന് കരുതിയത് ഇനി രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി പറയാം അമേരിക്കയെ കൂടാതെ ചൈനയുടെ ഏറ്റവും അടുത്ത ട്രേഡ് പാർട്നേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാമോ ജപ്പാൻ സൗത്ത് കൊറിയ വിയറ്റ്നാം ജർമ്മനി ഇന്ത്യ ഈ ഇത്രയും രാജ്യങ്ങളുമായിട്ടും ചൈനയ്ക്ക് പ്രശ്നങ്ങളുണ്ട് അതാണ് ഏറ്റവും രസകരമായ കാര്യം ജപ്പാൻ അഞ്ച് പോയിന്റ് ഏഴ് ശതമാനവും സൗത്ത് കൊറിയ നാല് പോയിന്റ് നാല് ശതമാനവും വിയറ്റ്നാം മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനവും ജർമ്മനിയും ഇന്ത്യയും മൂന്ന് പോയിന്റ് രണ്ടും മൂന്ന് ശതമാനവും വീതവുമാണ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചോ ആറോ രാജ്യങ്ങൾ മാത്രം ചൈനയോടുള്ള ഒരു വ്യാപാര കരാർ അവസാനിപ്പിച്ചാൽ ഒരു ട്രില്യണിൽ കൂടുതൽ നഷ്ടമാണ് ചൈനയ്ക്ക് പ്രതിവർഷം ഉണ്ടാകാൻ പോകുന്നത് പ്രതിവർഷത്തെ കണക്കാണ് ഈ പറഞ്ഞത് പ്രതിവർഷം അവർക്ക് ഉണ്ടാകാൻ പോകുന്നത് ചൈനയുടെ ആകെ സാമ്പത്തിക ശേഷി എന്ന് പറയുന്നത് പതിനഞ്ച് ട്രില്ല്യണിൽ താഴെയാണ് അപ്പോൾ ഓരോ വർഷവും ഒരു ട്രില്യൺ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി അവർക്ക് നടത്താൻ കഴിയാതെ വന്നാൽ ആ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടന്നാൽ ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക ബാധ്യതയും നഷ്ടവും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലുതാണ് അതായത് ഒരു വലിയ ഉൽപാദക രാഷ്ട്രം ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ യുവാക്കളടക്കമുള്ളവർ ജീവിക്കുന്നത് ഇത്തരം കമ്പനികളിലുള്ള വരുമാനം കൊണ്ടാണ് അതായത് വലിയ വലിയ ഫാക്ടറികളിൽ ജോലി ചെയ്തുകൊണ്ടാണ് അവിടെ ഉള്ളവർ ഉപജീവനം നടത്തുന്നത് ആ ഫാക്ടറികളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതെ വന്നാൽ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും ആ കമ്പനികൾ പൂട്ടേണ്ടി വരും നഷ്ടത്തിലാകും ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടും ആ രാജ്യം സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയിലേക്ക് പോകും ആഭ്യന്തര പ്രശ്നം ഉണ്ടാകും ക്രമേണ സാമ്പത്തികമായും ആഭ്യന്തര ലഹളകളാലും തകർന്നടിയും ചുരുക്കി പറഞ്ഞാൽ ചൈന രാജ്യത്തെ തകർക്കാൻ ഈ പറയുന്ന വ്യാപാര കരാറുകൾ അവസാനിപ്പിച്ചാൽ പോലും മതിയാകും പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ചൈനയുമായി പൂർണ്ണമായിട്ടും ഇതിപ്പോൾ സാധ്യമല്ല കാരണം പല കമ്പനികളും ചൈനയുമായി സഹകരിച്ചുകൊണ്ട് വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് അമേരിക്കൻ കമ്പനികൾക്കടക്കം ചൈനയിൽ നിക്ഷേപമുണ്ട് എന്നാൽ ഘട്ടം ഘട്ടമായിട്ട് അമേരിക്ക ചൈനയോട് ഗുഡ് ബൈ പറയുകയാണ് അമേരിക്ക മാത്രമല്ല ഇന്ത്യയും ജപ്പാനും സൗത്ത് കൊറിയയും വിയറ്റ്നാമും ജർമ്മനിയും നെതർലാൻഡും യുണൈറ്റഡ് കിങ്ഡമും തായ്വാനും സിംഗപ്പൂരും മലേഷ്യയും ഓസ്ട്രേലിയയും മെക്സിക്കോയും ഒക്കെ ഘട്ടം ഘട്ടമായിട്ട് ചൈനയോട് ഗുഡ് ബൈ പറയാൻ പോവുകയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഇത്രയും രാജ്യങ്ങളുണ്ടല്ലോ ഈ രാജ്യങ്ങളിലേക്കാണ് ചൈന ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ഈ രാജ്യങ്ങൾ മാത്രം ചൈനയോട് ഗുഡ് ബൈ പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് ട്രില്യനോളം ഡോളറിന്റെ യു എസ് ഡോളറിന്റെ നഷ്ടം ചൈനയ്ക്ക് സംഭവിക്കും ഒരു അഞ്ചു വർഷം കൊണ്ട് കുത്തുവാള എടുത്തു പോകും ചൈനയും ഷിജിൻ പിങ്ങും എന്തായാലും അമേരിക്കയുടെ നീക്കം ഒരു തുടക്കമാകട്ടെ ഗുഡ് ബൈ